നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി നക്ഷത്രങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാട്ടിന്റെ കഥകളും അഭിനയത്തിന്റെ രസങ്ങളും പറഞ്ഞുകൊണ്ട് സംഗീത സംവിധായകൻ മെജോ ജോസഫ് ഉണ്ട് ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ. ഹായ് മെജോ, നമസ്കാരം. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ സാധാരണ ഞങ്ങള് സിനിമ കാണുമ്പോ മെജോയെ കേൾക്കാറാണ് പതിവ്. ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം, കുറച്ച് മാസങ്ങളല്ലേ, രണ്ടു മൂന്ന് മാസമായി. അതിന് മുമ്പ് നോക്കുമ്പോണ്ട് മെജോയെ കേൾക്കുകയും ചെയ്യുന്നു, മെജോയെ കാണുകയും ചെയ്യുന്നു. അപ്പൊ അതൊരു നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ, നോട്ട്ബുക്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എങ്ങനെയാ വന്നത്? വാരിക്കുഴിയുടെ ഭാഗമായിട്ട് ആസ് എൻ ആക്ടർ എങ്ങനെയാ വരുന്നത്? ഇപ്പൊ രജീഷൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അതിന്റെ ഡയറക്ടർ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് ഒരു 12 വർഷമായി. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ നല്ല റോൾസ്, ചെറിയ കുക്കിൽ ഒതുങ്ങാവുന്ന റോൾസ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രജീഷ് തന്നെ പറഞ്ഞു, വേറൊരു ക്യാരക്ടറിന്റെ ആളെ മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ അവൻ തന്നെ പറഞ്ഞു, അത് ചെയ്തിട്ട് എന്റെ മെജോന് ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, ഇത് എല്ലാവരും നോട്ട് ചെയ്യുന്ന ക്യാരക്ടറായിരിക്കും. അപ്പം ഒരു വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നോട്ടബിൾ ക്യാരക്ടർ തന്നെ വേണമെന്ന് ഉള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോ ഇഷ്ടമാണല്ലേ പൊതുവെ ആക്ടിങ്ങിലേക്ക്? ആക്ടിങ് അങ്ങനെ ഒരുപാടില്ല, എപ്പോഴും പാഷൻ മ്യൂസിക് തന്നെ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തലയിൽ കാണിച്ചു പോകാനായിട്ട് ഇഷ്ടക്കുറവില്ല, കുറച്ച് ഇഷ്ടക്കൂടുതലുണ്ട്. ഇപ്പൊ വാരിക്കുഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എന്താ പറയാ, ചങ്കൂറ്റം എന്നൊക്കെ പറയാവുന്ന ഒരു തീമുമാണ്, ഒരു ട്രീറ്റ്മെന്റും ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് മ്യൂസിക് ചെയ്യാന്ന് പറയുമ്പോ അത് ആ ചെയ്യുന്ന ആൾക്കും അത് ഇത്തിരി ഭയങ്കര എന്താ പറയാ, വർക്ക് ചെയ്യാൻ സുഖമുള്ള ഒരു. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ചലഞ്ചിങ് ഫിലിംസിന്റെ ഭാഗമായിട്ടുള്ള ഭാഗം കിട്ടാറുണ്ട്. അതെ, ഇപ്പൊ ഈവൻ ട്രാഫിക് ആണെങ്കിലും കെയർ ഓഫ് സേരാബാൻ ഒരാളുടെ ആയിട്ടപ്പെടുകയാണ്, നമ്മുടെ റോഷനിന്റെ അസോസിയേറ്റ് ആന്റണി സ്വാമി, വാരിക്കുഴിയിലെ കൊലപാതകം, പുതിയ തലമുറയിലത്തെ ഇപ്പൊ. അപ്പൊ അത് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളും എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, ഒരു ഗുണം. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഫ്രഷ് ആയിരിക്കും, ഇപ്പോഴും ആ ഒരു പഴയ ആള് തന്നെയായിട്ട് തന്നെ. അതായത് രണ്ടിന്റെ ഇടയിൽ ഇപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ അറിയാം, പുതിയ ജനറേഷനെ അറിയാം, ഇപ്പൊ വരാൻ പോകുന്ന അസിസ്റ്റൻസ് ആയിട്ടുള്ള പിള്ളേരെ അറിയാം. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെ അങ്ങനെ ഒരു അതിലൊരു ത്രില്ലുള്ളു. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റിൽ ഭാഗമായിട്ട് വരുമ്പം അത് A to Z. അപ്പം പ്രോജക്ടിന്റെ തുടക്കം തുടങ്ങി നമ്മളുണ്ടാവും, അത് കഴിഞ്ഞ് അതിന്റെ സക്സസ് അറിഞ്ഞ് എല്ലാവരും അത് ആഘോഷത്തിന്റെ സമയം വരെ, അതുവരേക്കും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണത്. ഇപ്പം വാരിക്കുഴിയെ പറ്റി ചോദിച്ചപ്പോ തന്നെ സേറാബാനുവിന്റെ കാര്യം പറഞ്ഞു, ട്രാഫിക്കിന്റെ കാര്യം ഒക്കെ ഒന്ന് തൊട്ട് പോയി. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് മൂവി ആയിട്ടുള്ള നോട്ട്ബുക്കും. ഇപ്പൊ ഈ സിനിമകൾ, ഇപ്പൊ നമുക്ക് ഇത്രയും ചെയ്ത പടങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്തു പറയാൻ, ട്രാഫിക് തന്നെയാണ് ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഈ പറഞ്ഞ സിനിമകളെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഡീൽ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ, ശരിക്കും നമുക്ക് വെറുതെ പറയാൻ വേണ്ടിയല്ല, ശരിക്കും വ്യത്യസ്തമായ സബ്ജക്ട്സ് ആണ്. അപ്പൊ ആ സിനിമകളെ സംബന്ധിച്ച് നമ്മള് എന്ത് സാധനം മാറി നിന്നാലും ഇപ്പൊ അതിന്റെ ആ ഒരു ഫ്ലോ കളയാൻ ചിലപ്പോ ഒരു എഡിറ്റിങ്ങിന് സാധിക്കും, ഒരു മ്യൂസിക്കിന് സാധിക്കും, എന്തിനും സാധിക്കും. പക്ഷെ അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നിന്ന് എല്ലാം ഓവറോൾ, പ്രത്യേകിച്ച് വാരിക്കുഴിയുടെ ഒക്കെ കാര്യത്തിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വർക്കുകൾ വരുമ്പോ മെജോ അതിനെ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരുന്നത്? ഒരു സബ്ജക്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് വേണം. വാരിക്കുഴി എപ്പോഴും അതിന്റെ ആ ഒരു സബ്ജക്ട് വൈസ് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ രജീഷ് ആദ്യം എന്നോട് കഥ പറയുമ്പോഴേ എനിക്കറിയുന്നു ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ പാട്ടുകൾ പെട്ടെന്ന് കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പറഞ്ഞ പോലെ നല്ല സമയമെടുത്ത് നന്നായിട്ട്, അതായത് ഈ ഒരു സിങ്ക് കറക്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ വരും. നമ്മുടെ മേലുള്ള ഒരു വിശ്വാസവും നമുക്ക് തരുന്ന ഫ്രീഡവും എല്ലാം ഒരുപോലെ വലുതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഔട്ട്പുട്ടും ഏറ്റവും ബെസ്റ്റായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. വാരിക്കുഴി കേസിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ പൊതുവെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ ആ മെജോപിക്, നമ്മളെന്തായാലും നമുക്കറിയാം സിറ്റുവേഷൻസ് അറിയാം, കഥ അറിയാം, നമ്മൾ വിഷ്വൽസ് കാണുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാലും നമ്മള് അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്തൊരു വർക്കിനെ എടുത്തു പറയണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലെ? വളരെ വളരെ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ചും അതാണ്, അതുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മെജോ എങ്ങനെയാണ്, കാരണം ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഒരു അപ്ഡേറ്റഡ് ആയിരിക്കാന്ന് പറഞ്ഞൊരു കാര്യം മ്യൂസിക്കിലും അത് അതിലും ഇമ്പോർട്ടന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് പ്ലേജിയർ
ദിവസം നമുക്ക് ഒരുപാട് കേൾക്കേണ്ടി വരുന്നൊരു കാര്യം. ഇത് ഞാൻ മറ്റേ അവിടെ കേട്ടു അങ്ങനെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും പിടിച്ച് കണക്ട് ചെയ്യാൻ ആളുണ്ടാവും. ആ ഒരു സമയത്ത് അത് ചലഞ്ച് കൂടുതലാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് മെജോ അത് അതിനെയൊക്കെ ഓവർകം ചെയ്ത് മെജോയുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ട്? അതെ, എപ്പോഴും ഈ അപ്ഡേഷൻ സംഭവം, പിന്നെ മ്യൂസിക് എപ്പോഴും നമ്മളെപ്പോഴും ഒരു മീഡിയേറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല, അത് ദൈവം തരുന്നു, അത് നമ്മളിലൂടെ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒറ്റ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല മ്യൂസിക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ നല്ല മ്യൂസിക് ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മളൊരു മീഡിയേറ്ററായിട്ട് ഇരിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് പ്രാർത്ഥിക്കപ്പെടും. അതും ഒരു ഒരു മെഡിറ്റേഷൻ എപ്പോഴും ഇതിൻ്റെ ഒരു ഒരു പ്ലസ്സാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതൊരു ചെസ് കളി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇപ്പൊ എങ്ങനെയൊക്കെ പോയാലും ഇത് പുതിയതായിട്ടൊന്നും തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, പ്രകൃതിയിലുണ്ട്. അതിൽ നിന്നെടുത്ത് വേറൊരു ഫോമിൽ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, അങ്ങനെയാണ് മ്യൂസിക്കില്. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ പുതിയതായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും ഏതെങ്കിലും മുമ്പത്തെ പാട്ടുകളുടെ ഇൻഫ്ലുവൻസ് എന്തായാലും വരും. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെലിബറേറ്റ്ലി കുറച്ച് മാനിപ്പുലേഷൻസ് വരുത്തും, ആ നോട്ട്സ് അങ്ങോട്ടും മാറ്റി ഒക്കെ. അതിപ്പോ 10-12 വർഷം ആയതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഗുണപ്പെടുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഓക്കെ, ഇപ്പോ ഞങ്ങൾക്കറിയുന്ന മെജോ നോട്ട്ബുക്ക് മുതലാണ്, പക്ഷെ മെജോയ്ക്ക് സംഗീതം അപ്പൊ മുതലായിരിക്കില്ല. അപ്പൊ ഒരു പക്ഷേ റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന വളരെ ഞങ്ങൾക്ക് വളരെ പ്രഗത്ഭനാണ്, സ്കിൽഡ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു അളിയൻ മെജോയ്ക്ക് ഉണ്ട്. അങ്ങനെ അത് അതുകൊണ്ടാണോ മെജോയ്ക്ക് സിനിമ സംഭവിച്ചത്? അതോ അല്ലെങ്കിലും അങ്ങനെ അല്ലായിരുന്നു ലൈഫ് പോയതെങ്കിലും സിനിമ സംഭവിക്കും? 100%. കാരണം ഇപ്പൊ മെജോ ജോസ് എന്നുള്ള വ്യക്തി ഇവിടെ ആയിരിക്കുന്നതിന്റെ ഒരു റീസൺ മ്യൂസിക് ഡയറക്ടർ ആവാൻ തന്നെയാണ്. അങ്ങനെ അതൊരു ഓരോരുത്തർക്കും ഓരോ ദൈവവിളി എന്ന് പറയില്ലേ, അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരു എല്ലാവർക്കും ഒരു റീസൺ ഉണ്ട് ഇവിടെ ആയിരിക്കുന്നതിൽ. അതിപ്പോ നമ്മള് നമ്മളെ മാത്രം സേവിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റ് എന്നൊരു മ്യൂസിക് ആണ്, അതിലൂടെ ആൾക്കാർക്ക് ഒരു ആശ്വാസവും സന്തോഷവും കൊടുക്കുക എന്നുള്ള ഇതാണ്, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അതിപ്പം നോട്ട്ബുക്ക് അല്ലായിരുന്നെങ്കിൽ വേറൊരു പടത്തിലൂടെ ഞാൻ എൻട്രി ചെയ്യും. പക്ഷെ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ഒരു എൻട്രി എനിക്ക് കിട്ടാൻ കാരണം നോട്ട്ബുക്ക് തന്നെയാണ്. പിന്നെ ഈസി മാത്രമല്ല, അതൊരു ഹെവി എൻട്രി. കാരണം ഒരു മ്യൂസിക് ഡയറക്ടറിന് മലയാളത്തിൽ അത്ര ഒരു ഹെവി എൻട്രി കിട്ടിയിട്ടില്ല. ലാലേട്ടനായിരുന്നു അതിന്റെ ഓഡിയോ റിലീസ് ചെയ്തത്, പിന്നെ പി വി ജി സാറിന്റെ പ്രൊഡക്ഷൻ, പിന്നെ റോഷനയുടെ സെക്കൻഡ് ഫിലിം, ഉദയനാണ് താരത്തിന് ശേഷമുള്ള സെക്കൻഡ് ഫിലിം, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫിലിമായിരുന്നു നോട്ട്ബുക്ക്. പിന്നെ അങ്ങനത്തെ ഒരു ഫ്രഷ് സബ്ജക്ട്, കാരണം എപ്പോഴും അങ്ങനത്തെ ഒരു ടീനേജ് സബ്ജക്ട് നമുക്ക് കിട്ടില്ല, കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ പ്രായം, നമ്മള് ആ സ്കൂളിങ്ങും കോളേജൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഫീലിങ്സ് എല്ലാം അറിയാം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നമ്മുടെ ഇപ്പം മറ്റു സൗഹൃദങ്ങൾ എല്ലാം അതിന് ഒരുപാട് ഇൻപുട്സ് വന്നിട്ടുണ്ട്. അതിൽ ചെയ്യാനായിട്ട് ഒരുപാട് എളുപ്പമുണ്ടായിരുന്നു. അപ്പം മിക്കവാറും എല്ലാ ട്യൂൺസും ഫസ്റ്റ് ഇതിൽ തന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പാട്ട് മാത്രം, നമ്മുടെ ചെങ്ങാതിക്കൂട്ടത്തിന് പകരം മുമ്പ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഓർക്കസ്ട്രേഷൻ അതിന്റെ എടുത്തു, ചെങ്ങാതിക്കൂട്ടത്തിന്റെ ട്യൂൺ കൊടുത്തു, അങ്ങനെ ബ്ലെൻഡ് ചെയ്ത ഒരു സംഭവമുണ്ട്. ഒരു വിസിലിന്റെ ഒരു സംഭവമുണ്ട് ചെങ്ങാതിക്കൂട്ടത്തിന്റെ. അപ്പോ സെയിം ട്രാക്ക്, മഴയോട് ചെറുമണി അണിയണ കുളിരയോള്, അങ്ങനെ ഒരു ട്രാക്ക് പടത്തിലില്ല പക്ഷെ സി ഡിയിലുണ്ട്. അപ്പൊ അതിന്റെ ഓർക്കസ്ട്രേഷൻ എടുത്ത് ചെങ്ങാതിക്കൂട്ടത്തിന് എടുത്തു. അങ്ങനത്തെ ഒരു ഷഫ്ലിംഗ് മാത്രമാണ് നോട്ട്ബുക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇനി മോനുമാണെങ്കിലും തൊട്ട് മുമ്പ് ചെയ്ത മണിച്ചപ്പ് എന്ന് പറഞ്ഞൊരു ആൽബത്തിലെ മ്യൂസിക് ആയിരുന്നു. അന്ന് ദാസേട്ടൻ ഇതിൽ പാടിയിരുന്നു, അനുജത്തിയായിരുന്നു അന്ന് ലിറിക്സ് എഴുതിയിരുന്നത്. ഇനി മോനുമോടെ മഴയായിരുന്നായിരുന്നു അന്ന് ഇത് ചെയ്തിരുന്നത്. പിന്നെ ആസ് വി ഓൾ നോ അതിന്റെ അതിന്റെ ഒരു ആന്തം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു വരുന്തരപ്പള്ളിയിൽ ഒരു ലോർഡ്സ് അക്കാഡമി എന്നൊരു സ്കൂളുണ്ട്, അതിനുവേണ്ടി ഞാൻ കുറെ മുമ്പ് സെറ്റ് ചെയ്ത് കൊടുത്തൊരു ആന്തം ആയിരുന്നു. അപ്പൊ ലിറിക്സ് അതിന്റെ മാറ്റി, അങ്ങനെ അങ്ങനെയാണ് അതൊക്കെ സെറ്റ് ആയത്. പിന്നെ ഈ പറഞ്ഞ പോലെ അളിയനെന്നുള്ള ഒരു ഒരു കൺസിഡറേഷൻ ഒന്നും എനിക്ക് തന്നിട്ടില്ല. അതായത് നോട്ട്ബുക്ക് ചെയ്യാൻ വരുമ്പോഴും ഒരു സിറ്റുവേഷൻ എനിക്ക് തരും. ഇപ്പൊ ഇനിയും വരുമ്പോഴും ഓഡിയോ റിലീസ് റോഷന്റെ ചെയ്ത് ആ ആൽബത്തിന്റെ. അപ്പൊ അത് കണ്ട ആ പാട്ട് കേട്ടപ്പം നീ പാട്ട് മാറ്റി വെച്ചോ, നമുക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹരിജരാജ് അല്ലെങ്കിൽ വിദ്യാസാഗർ ആയിരിക്കും നോട്ട്ബുക്കിന്റെ മ്യൂസിക് ആണ്. അപ്പൊ അവരുടെ ഒരു ഒരു മൂന്നാല് പടം അസിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പടക്ക് ഇൻഡിപെൻഡന്റ് ആവാന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പാട്ട് കേട്ട് പാടത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. പിന്നെ അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ട്, ചെങ്ങാലിക്കൂട്ടത്തിന്റെ സിറ്റുവേഷൻ ആളെ തന്നു, ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ചെയ്ത് നോക്കിയപ്പോ അതിന്റെ ഒരു രണ്ടു ദിവസം കൊണ്ട് അതെല്ലാം കഴിഞ്ഞു. ഓർക്കസ്ട്രേഷൻ അടക്കം ചെയ്ത് കൊടുത്തു, ആളുടെ വീട്ടിൽ കൊണ്ട് കീബോർഡിൽ പ്ലേ ചെയ്തു, പാടി കേൾപ്പിച്ചു. അപ്പൊ അത് അവർക്ക് ഓക്കെ. അടുത്ത സിറ്റുവേഷൻ ഹൃദയം ഹൃദയത്തിന്റെ ആയിരുന്നു. അതപ്പോ ആ സമയത്ത് ആള് മറ്റേ ഉദയനാണ് താരത്തിന്റെ
ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള ഷോർട്ട് കട്ട് എന്നുള്ളൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളങ്ങോട് പോയപ്പോ എന്നെയും കൊണ്ടുപോയി. അവിടെ ഒരു രണ്ടു മൂന്ന് ദിവസം എനിക്ക് റൂമൊക്കെ എടുത്തു തന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഹൃദയവതി എന്നുള്ള പാട്ടുണ്ടാവുന്നത്. തിരിച്ചു വന്നിട്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് ഈവൻ സഞ്ജുവറിനോടാണെങ്കിലും പി ബി ജി സാറിനോടും പറയുന്നത് ആളെന്റെ അളിയിലെന്നുള്ളത്. അളിയിലാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. കാരണം അവർക്കൊക്കെ ഇഷ്ടമായി എന്ന് ഉറപ്പ് വരുത്തിയത്, ഇത് മ്യൂസിക് ഇഷ്ടമായതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പറയുന്നത് ഇവനായിരിക്കും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അളിയിലെന്നുള്ളത് പറഞ്ഞത്. ഇപ്പോ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് അതിന്റെ എന്തെങ്കിലും അന്തരീക്ഷം ഫാമിലിയിൽ അങ്ങനെ ഉണ്ടോ? ഫാമിലിയുണ്ട്. അതിപ്പം പപ്പ നന്നായിട്ട് ഹാർമോണിയം വായിക്കുന്നു, മമ്മി എന്നിട്ട് പാടും. ഈവൻ പപ്പയുടെ എന്റെ അപ്പാപ്പനും ഹാർമോണിയം വായിക്കാൻ മമ്മ പാടും. പിന്നെ പപ്പയുടെ എല്ലാ ബ്രദേഴ്സും ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. പക്ഷെ അവരൊന്നും ഇത് പ്രൊഫഷനായിട്ട് എടുത്തിണ്ടായില്ലേ. പപ്പ ബേസിക്കലി ഒരു ബാങ്കറായിരുന്നു. ബാങ്കിങ് പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ പിന്നെ ഇതെല്ലാം വിട്ടു. അപ്പൊ കൊറിയറാണ് അവരുടെ മാക്സിമം ഉള്ള ഒരു പ്ലാറ്റ്ഫോം, അവർക്ക് ആ ജനറേഷനിലുള്ള പ്ലാറ്റ്ഫോം. മമ്മിയുടെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് നാല് ആങ്ങളമാരാ. അപ്പം ഈ കൊയർ വിട്ട് വേറൊരു പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകാലി തല്ലി ഓടിക്കുന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്ര സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തില് അവർക്ക് കഴിയാതെ പോയത് ഇപ്പൊ ഞങ്ങള് എന്നെ അനുശ്ചിത്തി അനുശ്ചിത്തി നിന്നിട്ട് പാടുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചു, അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. കൊയറിൽ ഞാനും മെമ്പർ ആയിരുന്നു ഒരു 12 വർഷത്തോളം. നമ്മുടെ ഇടവപ്പള്ളിയിൽ കൊട്ടനല്ല ഒരു ഫാത്തിമാളപ്പള്ളി, അവിടെ പഠിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഉള്ളൊരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ മ്യൂസിക് ഡയറക്ഷനാണ് എൻ്റെ വഴി എന്നുള്ളത് ഉറപ്പിച്ചത്. എപ്പോഴാണ് മെജോയ്ക്ക് മ്യൂസിക് ഡയറക്ഷൻ ആണ് മെജോയുടെ ഒരു ഇതെന്ന് തോന്നുന്നത്? മ്യൂസിക് ഞാനൊരു 7-ാം ക്ലാസ് തുടങ്ങി പഠിച്ചോളിയത്. ഞാൻ ബേസിക്കലി ഒരു വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു മ്യൂസിക്കിലേക്ക് ഞാൻ കടക്കാനായിട്ടൊരു കാരണം മമ്മിയാണ്. കാരണം അതുവരേക്കും എപ്പോഴും മമ്മിയുടെ പുറകിൽ അമ്മ എവിടെ പോയാലും ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അനുജത്തി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ആ സമയത്ത്. അപ്പം പാട്ടൊക്കെ പാടും, പക്ഷെ പുറത്ത് പോയിട്ട് പാടാണെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പൊ ഒരു ദിവസം ഞങ്ങളുടെ അവിടെ ആർട്സ് ഫെസ്റ്റിവൽ വന്നപ്പോ, സ്കൂൾ ആർട്സ് ഫെസ്റ്റിവൽ വന്നപ്പോ മമ്മി പറഞ്ഞു ഇന്ന് നീ പാട്ട് പാടാതെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പപ്പ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു, പാതിരാപ്പൂക്കൾ എന്നുള്ള പാട്ട്. അത് ഞാൻ സ്കൂളിൽ പോയി പാടി, അന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് വേണം ഫസ്റ്റ് സ്റ്റേജ് അപ്പിയറൻസ്. അതാണ് അന്നോടെങ്കിൽ മ്യൂസിക്കിനോടുള്ള ഒരു സ്നേഹമുണ്ട്. അന്നല്ല, അതിൽ കൂടുതൽ മുമ്പേ ഉണ്ട്, പക്ഷെ പുറത്തേക്ക് വരാനായിട്ടൊരു ഒരു പേടി എന്നുള്ള സംഭവമുണ്ട്. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് അന്നോടി പഠിച്ചു തുടങ്ങി. പിന്നെ പതുക്കെ കൊയറിലെ മെമ്പർ ആയിരുന്നു ഒരു 10-12 വർഷം കൊയറിൽ വെച്ചു. എൻ്റെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു രാധാകൃഷ്ണൻ എന്നൊരു ചേട്ടനുണ്ട്, ആള് ബേസിക്കലി എഞ്ചിനീയറാണ്. അപ്പൊ ആളുടെ ആള് ഇതൊക്കെ ആൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ ആളുടെ കീഴിലാണ് ഞങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങിയത്. പിന്നെ കീബോർഡ് തന്നെ പഠിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ പള്ളിയിലെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ ആ സമയത്ത് ബ്രദറായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു 2 വർഷം കോഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഒരു 10-12 വർഷം പള്ളിയിൽ വായിച്ചു. പിന്നെ കോളേജിൽ വന്ന ഒരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ ആണ് എന്റെ, അതാണ് എന്റെ ഒരു, അതാണ് ഞാൻ ശോഭിക്കാൻ പോകുന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു തുടങ്ങിയത്. റീസൺ എന്ന് പറയുന്നത് അതുവരെയൊക്കെ എനിക്കൊരു ഡിലേമ ഉണ്ടായിരുന്നു. കാരണം ഇത് മ്യൂസിക് ആയിരിക്കും എന്റെ വഴി, പക്ഷെ പാട്ടുകാരനാണോ മ്യൂസിക് ഡയറക്ടർ ആണെന്നുള്ളത്. പിന്നെ ഡിഗ്രിക്ക് വേണ്ടി ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചപ്പോ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ഇപ്പൊ എവിടെയും പാടാം. അപ്പൊ അങ്ങനൊരു സംഭവം മനസ്സിൽ കിടക്കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ഇത് ഉറപ്പിച്ചത്. പിന്നെ കീബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കാലം നിന്നുകൊണ്ട് അതിന്റെ അത് ഭയങ്കര ഒരു പ്രോസസ്സിനോട് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി, ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിനോട്. പിന്നെ വേറൊരു ഇൻസിഡന്റ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പല ഇന്റർവ്യൂസിനും പറഞ്ഞേക്കുന്നത്, ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുമ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. മീൻസ് അങ്ങനെ അലമ്പൊന്നുമില്ല, വേറെ അലമ്പൊന്നുമില്ല. ഈ ഡി സോൺ ഇൻഡർ സോൺ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം കുറച്ചാണ് ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് പ്രാക്ടീസിന് വേണ്ടിയാണ്, കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അപ്പം നമ്മുടെ പപ്പയുടെ ഒരു സുഹൃത്തോടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ഇൻകം ടാക്സ് ടീച്ചറായിരുന്നു. അപ്പൊ ആള് ആ സമയത്ത് പപ്പ ഞങ്ങളെ ചേർക്കാൻ സമയത്ത് എന്നെ ചേർക്കാൻ സമയത്ത് മോനെ നന്നായിട്ട് നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഇങ്ങനത്തെ കല സ്പോർട്സ് അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളാണ്. അക്കാഡമിക്സ് മാത്രം, പ്യൂർലി അക്കാഡമിക്സ് എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഒന്നാമത് പപ്പയുടെ സുഹൃത്തിന്റെ ആളുടെ സുഹൃത്തിന്റെ മോനും കൂടി ആകുമ്പോൾ ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു.
അപ്പൊ ഒരു സ്പെഷ്യൽ കെയർ എന്നുള്ള രീതിയിൽ ഒരു ദിവസം ആ സമയത്ത് ഉച്ചക്ക് ആണ് ഭക്ഷണം കഴിക്കാനായിട്ട് ക്ലാസ് റൂമിൽ കയറുള്ളൂ. അതൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അപ്പം പോണ വഴിക്ക് ക്യാൻറ്റീൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പിടിച്ചു. അപ്പൊ കുറെ പേരുണ്ടായിരുന്നു, കുറെ ടീച്ചേഴ്സും കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞു, മെച്ചോ യു ആർ തിങ്കിങ് യുവർ ഓൺ ഡ്രീം എന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് ഒരു ഇൻസൾട്ട് പോലെ. ഇൻസൾട്ട് പറയുമ്പോൾ നമ്മള് മ്യൂസിക്കിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നിട്ട് നമ്മള് നമ്മുടെ തന്നെ ചവക്കുഴി തോണ്ടുന്ന പോലെ അങ്ങനെ. അപ്പൊ അന്ന് രാത്രിയായിരിക്കും എനിക്ക് ശരിക്കും ഒരു വാശി പോലെ. വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അത് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് നമ്മളൊരിക്കലും നശിച്ചു പോവില്ല എന്നുള്ള സംഭവം പ്രൂവ് ചെയ്യുന്നു. പക്ഷെ അതൊരു കണക്കിന് ആ ഒരു ഇൻസ്പിറേഷൻ ആള് അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ആ ഗോൾസിലോട്ട് ഗോൾ സെറ്റ് ചെയ്ത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പോവാനായിട്ടുള്ളൊരു ആഗ്രഹം വന്നു. ഒരു കണക്കിന് ഒരു ആ ഒരു ഇൻസിഡൻ്റ് ആണ് ശരിക്കും എത്രയും പെട്ടെന്ന് ഇതിലേക്ക് കടക്കണം എന്നുള്ള ഒരു ഇത് തോന്നലിൻ്റെ കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എം ബി എ ചെയ്തു. എം ബി എ ചെയ്തപ്പോൾ എം ബി എക്ക് മുമ്പേ ഏതെങ്കിലും മ്യൂസിക് കോളേജായിരുന്നു എനിക്ക് താല്പര്യം. അപ്പൊ പറഞ്ഞങ്ങനെ എന്തായാലും എം ബി എ ഇതിനല്ലെങ്കിൽ വേറെ കല്യാണ മാർക്കറ്റിലെങ്കിലും എനിക്ക് ഉപകാരപ്പെടും. ഒരു പി ജി കയ്യിലിരുന്നോട്ടെന്ന് വെച്ചു. അപ്പൊ ഞാൻ പപ്പ ആ സമയത്ത് പൊള്ളാച്ചിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അത് ശരിക്കും അവിടെ പോയത് ഒരുപാട് ഗുണം ചെയ്തു. കാരണം കർണാടക ഞാൻ ആധികാരികമായിട്ട് പഠിച്ചത് ആ സമയത്ത് അവിടെ വെച്ചിരുന്ന പൊള്ളാച്ചിയിൽ വെച്ചിരുന്നു. എം ബി എയുടെ കൂടെ പാരലലി അവിടെ ഒരു മുത്തു ഭാഗവതനുണ്ട്. ആൾക്ക് ഇപ്പൊ 99 വയസ്സ. അപ്പൊ 15 വർഷം മുമ്പാണ് ആളുടെ അടുത്ത് ഞാൻ ചെല്ലുന്നത്. അപ്പം അവിടെ അവിടുത്തെ ഒരു എനിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് എത്ര പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സംഭവം, അങ്ങനെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആളുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് മ്യൂസിക് ഡയറക്ഷനാണ് എന്റെ പാഷൻ. അപ്പൊ ആൾ എന്നെ എനിക്കുള്ള ഒരു മെത്തഡോളജിയും ടീച്ചിങ് മെത്തഡോളജിയും വേറെ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ ആളുടെ കൂടെ കുറെ കച്ചേരികൾക്ക് കൊണ്ടുപോകും. അപ്പൊ ആളുടെ സമപ്രായക്കാരായ ഒരുപാട് ഇൻസ്ട്രുമെന്റൽസുകൾ, നാദസ്വരം, മൃദംഗമൊക്കെ വായിക്കുന്ന ഒരു 75 വയസ്സൊക്കെ ഉള്ള അപ്പൂപ്പന്മാരുടെ, അവരൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് മണിയൊക്കെ സെക്കൻഡറി ആയിട്ട്, മണി അതൊന്നും ദക്ഷിണ മാത്രമാണ് അവരുടെ ഒരുക്കിയത്. അപ്പോ അവരുടെ കൂടെ കുറെ കാലം അതൊരു ഒരു അവർക്ക് ശ്വസിക്കുന്ന തന്നെ മ്യൂസിക്കാണ്. ഞാൻ ഇന്നലെ പൊള്ളാച്ചി പോയിരുന്നു ആളെ കാണാനായിട്ട്. 99 വയസ്സ് ആയപ്പം ഇടയ്ക്ക് ഞാൻ പോകും, സമയം കിട്ടുമ്പോൾ പോകും. കാരണം ഇപ്പൊ ആളുടെ മോന്റെ മോനെ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഞാൻ പോകും. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അവരുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ടുള്ള ജേണിക്ക് എനിക്ക് ഒരുപാട് ഇതായിട്ടുണ്ട്, മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് എല്ലാം ഓരോ വരുന്ന പാട്ടുകളും എഫേർട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന നമുക്ക് എന്നും ഏത് കാലത്തിന് മെജോ എത്ര പാട്ടുകൾ ചെയ്താലും, ഇപ്പൊ നമ്മൾ മെൻഷൻ ചെയ്ത സിനിമകൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മെജോയുടേതായിട്ട് മെജോ മാർക്ക് ചെയ്ത് ഓൾറെഡി വെച്ചതുണ്ട്. അപ്പൊ ആ ഒരു സിനിമകളുടെ പ്രോസസ്സിൽ മെജോയെ കൂടുതൽ ഡിമാൻഡ് ചെയ്ത, മെജോയുടെ എഫേർട്ടിന് അത്രയും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറം, അത് ഇതിൽ ഏതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ട്രാഫിക്കും വാരിക്കുഴിയിലെ കൊലപാതകമാണ് എനിക്ക് അതെനിക്ക് എനിക്ക് തോന്നുന്നു. ട്രാഫിക്കിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണത്. ഒരു ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി വൃത്തിക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് മ്യൂസിഷ്യൻ എന്നുള്ളൊരു ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അതിന്റെ സ്കോറിന്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ പോലെയാണ് ഒരു പടത്തിന്റെ. അത് ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ആ പടത്തിനെ തന്നെ ബാധിക്കും. അതായത് മോശം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയി നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ്. കാരണം അർത്ഥം വരെ മാറിപ്പോകും. ഒരു നല്ല മ്യൂസിക്കിന്റെ പ്ലേസ്മെന്റ് മാറിയപ്പോലും ആ ഒരു സീനിന്റെ അർത്ഥം മാറിപ്പോകും. അപ്പൊ അതൊക്കെ അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഒരു ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ട്രാഫിക് എന്നുള്ള പടം. രാജേഷേട്ടനോട് ഞാൻ അത്രയ്ക്കും അത്രമാത്രം കടപ്പെട്ടാണ്. കാരണം അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കൂടെ ഇല്ലെന്നാണ്. എന്റെ മ്യൂസിക് കരിയറിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ട്രാഫിക് ആണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടം. അപ്പൊ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു ആള്. ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കാണും. കാരണം നോബു കോടികളും പരിചയമുണ്ട് രാജേഷിന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും. ഈ ചില യോഗേനെ കുറിച്ചുള്ള ഷോർട്ട് ഫിലിംസ് അതിനെ കുറിച്ചൊക്കെ. അപ്പൊ ആളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാഴ്ച വിടില്ല, ആളുടെ വീട്ടിൽ നിന്ന് വിടില്ല. മേഘചേച്ചി അങ്ങനെ, ആളുടെ വൈഫും ആളുടെ അച്ഛനും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഒരു സ്നേഹിച്ച് കൊല്ലുന്ന ഒരു പ്രകൃതമായിരുന്നു ആള്. അപ്പൊ അതൊക്കെ ഒരുപാട് ആ ഒരു സിങ്ക് ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഇതും നന്നായിട്ട് വരും. അതുപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് സുനിൽ ഇബ്രാഹിം, ചാപ്റ്റേഴ്സ് എന്ന പടത്തിന്റെ ഡയറക്ടർ. ആളും ഈ പറഞ്ഞപോലെ എന്നെ ഭയങ്കര വിശ്വാസമാണ്, നമ്മുടെ പാട്ടുകളെ വിശ്വാസമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഏതോ നിറ സന്ധ്യ എന്നൊരു പാട്ടുണ്ട് ചാപ്റ്റേഴ്സ്. ഈ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്, ഏറ്റവും എനിക്ക് ഒരു
എന്തെങ്കിലും മ്യൂസിക്കിൽ ഈ ഒരു എക്സ്പെരിമെന്റേഷൻ നടത്താൻ പറ്റിയ ചില പാട്ടുകളിൽ ഒന്നാണ് ഈ ഏതോ നിരസന്ധി എന്നുള്ളത്. ഒരു ഇന്റർനാഷണൽ മൂഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്, ഒരു സിംഫണിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതാ ഫ്രീഡത്തിന്റെ ഗുണമാണ്. ഇപ്പൊ ആളുടെ ആളും ഇതുപോലെ തന്നെ ഒരു സ്കൂളാണ്. ഇപ്പം ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് വൈ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുമ്പോഴും ഓരോ ക്യാരക്ടർ ആ സമയത്ത് എന്താണ് ആലോചിക്കുന്നത്, മ്യൂസിക്കിലൊരു കറക്ഷൻ പറയില്ലേ, പക്ഷെ പ്ലേസ്മെന്റിൽ ആൾ പറയും ഇത് ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുന്നു പറയും. വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്, ആദ്യം സിറ്റുവേഷൻ പറഞ്ഞുതരും, ആ ക്യാരക്ടറിന് ആ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന മനോഭാവം അത് ആ ഒരു അവരുടെ അതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇമോഷൻ, അത് നമ്മളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ തനിയെ ഇത് വരും. അപ്പം ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴും അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഇപ്പം വാരിക്കുഴിയിലെ കൊലപാതകത്തിൽ എനിക്ക് കിട്ടിയ ആ സംഭവമാണ് ഞാൻ വാർത്തകളിൽ തരുന്ന നെക്സ്റ്റ് പ്രോജക്റ്റ് വരുമ്പോൾ ഇത് വരും. അവരുടെ ഡയറക്ടറിന്റെ ടേസ്റ്റുകളും ആറ്റിറ്റ്യൂഡും വ്യത്യാസം ഉണ്ടാവും, അവരിൽ നിന്ന് കുറെ പഠിക്കണം, അടുത്ത പടത്തിലേക്ക് മുന്നോട്ട് വരണം. അപ്പൊ ഇതിങ്ങനെ ഒരു പ്രോസസ്സാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വാർത്തകൾ ഇതുവരെയാണ് സിനിമ. അത് ഈ വാരിക്കുഴിയിലെ കൊലപാതകത്തിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് മനോജ് എന്ന് പറഞ്ഞൊരു ഇതാണ്, എസ് കുമാർ സാറിന്റെ അസോസിയേറ്റ് ആണ്. ബേസിക്കലി ആള് ക്യാമറമാനാണ്. ഇതൊരു 90s കഥ പറയണതാണ്, കൊല്ലംകോടുള്ള ഇതാണ്. സിജു വിൽസൺ, പിന്നെ സൈജു ഗ്രൂപ്പ്, വിനയ് ഫോർട്ട്, പിന്നെ ആ സമയത്ത് എപ്പിക് ആക്ടേഴ്സ് നെടുമുടി വേണിച്ചേട്ടൻ, നന്ദുവേട്ടൻ, പിന്നെ വിജയരാഘവൻ, മാമുക്കോയ, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്. ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റാണ്. അത് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പടം. പാട്ടുകളുടെ നേച്ചറും അങ്ങനെയാണ്, ഒരു 90s ജോൺസൺ ഇതാണ്. അപ്പോ രണ്ടെണ്ണം മേനുവേട്ടൻ പാടിയുണ്ട്, ഒരെണ്ണം ജയേന്ദ്രൻ സാർ പാടിയുണ്ട്, ഒരെണ്ണം സുദീപ് ഏട്ടൻ, കൈതപ്പൻ തിരുമേനിയും പിന്നെ ശരത്തേട്ടനുമാണ് എഴുതിയേക്കുന്നത്. അപ്പോ മൊത്തം ആ ഒരു സുവർണ കാലഘട്ടത്തിലെ ശബ്ദങ്ങള് വരികള് എഴുതി തന്നിട്ടുള്ള ആളുകള്. അപ്പൊ ഞങ്ങൾക്കും ഇപ്പൊ കൊതിയായി ആ പാട്ടുകൾ. എന്തായാലും ഒരു 2 എന്തായാലും റിലീസ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മളെ ഷോപ്പ് ഏകദേശം മൈൻഡ് അപ്പിയർ ആയി. ഇപ്പൊ മെജവിടെ വന്നിരുന്നിട്ട് പാട്ട് പാടിയ കാര്യം പറഞ്ഞിട്ട് ഒരു പാട്ട് പാടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ സങ്കടം. ഏതപ്പ പാടുന്ന ഇപ്പൊ പേഴ്സണൽ ഫേവറേറ്റ് ചാപ്റ്റേഴ്സിലെ സോങ് ആണ് പറഞ്ഞു, ഇനി അതാണോ? ഞാൻ മാത്രം പോരാ, പാട്ട് പാടാം. ഓക്കെ, അതിലൊരു വേറൊരു കീരവാണി സാർ ഒരു പാട്ട് പാടി, അതൊരു വലിയ ബ്ലെസ്സിംഗ് പോലെയാണ്. ഒരു 22 ശേഷം വേറൊരു മ്യൂസിക് ഡയറക്ടറിന് വേണ്ടി പാടുന്ന. ഇതിനു മുമ്പ് ആള് പാടിയിരിക്കുന്നത് നമ്മുടെ രാജാമണി സാറിന് വേണ്ടി മാണിക്ക് ചെമ്പഴക്ക എന്നുള്ള മ്യൂസിക്കിന്റെ പടത്തിന്റെ ടൈറ്റിൽ സോങ്ങിന് പാടിയിരുന്നത്. അപ്പൊ ആളെ പരിചയപ്പെടാൻ പോകുമ്പോൾ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ നമ്മള് ഇത് ഓക്കെ പറഞ്ഞിട്ടേക്ക് വലിയ മെച്ചം നമുക്ക് ഒന്നുകൂടി പോകാം. അങ്ങനെ അത്രയ്ക്കും പെർഫെക്ഷന് വേണ്ടി, കാരണം ആൾക്കറിയാം ഒരു ആളൊരു മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് ആൾക്കറിയാം നമ്മുടെ ഒരു സോളും ആ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ആൾക്കറിയാം. അപ്പൊ നമ്മൾ ഓക്കെ പറഞ്ഞാൽ അത് മാക്സിമം ബെസ്റ്റ് ആക്കാനായിട്ട് ആള് ട്രൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റായിരുന്നു. അതിന്റെ ഒരു മരണ സീനുണ്ട് നമ്മുടെ വാരിക്കുഴിയിലെ കൊലപാതകത്തിൽ. അപ്പൊ അതില് അതിലത്തെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പടത്തിന്റെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരുന്ന ഒരു പാട്ടാണ്. പക്ഷെ ഞാനിപ്പം പാടാൻ പോകുന്നത് ശ്രേയ ഘോഷാലും പിന്നെ കൗശിക് മേനൻ എന്ന് പറഞ്ഞിട്ടൊരു അവര് രണ്ടുപേരും കൂടി പാടിയ ഡ്യുവറ്റ് ഉണ്ട്. അപ്പം അതിന്റെ കുറച്ച് പേര് പാടാം. നീലാവിന്നീരല പോലെ നീലാമ്പൽ പൂക്കൾ വിരിയേ മായാദേവായും സന്ധ്യാതീരം രാവിൻ ചില്ലതൻ മേലയാടിയിടവേ കന്നിവയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻമുഖം കളകളം തിരകളിൽ കേട്ടു ഞാൻ നിൻ സ്വരം നാട്ടുവരമ്പിൻ തുമ്പപ്പൂവിൽ തെന്നിത്തെറിക്കും മഞ്ഞത്തുള്ളികൾ ആരും കാണാ വർണ്ണം ചൂടുന്നേ കാറ്റിൻ കയ്യിൽ നാണം തുള്ളുന്നേ ദൂരത്തായി നിന്നാലും ചാരത്തായി വന്നാലും നിന്നിഴൽ ഞാനെന്നുമേ കന്നിവയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻമുഖം. നല്ല മധുരമുള്ളൊരു പാൽപ്പായസം കുടിച്ച പോലെ.
അപ്പൊ എന്തായാലും ആദ്യമായിട്ടാണ് ശ്രേയ എന്തായാലും പാടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു പാട്ടില്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഇപ്പൊ വാർത്തകൾ ഇതുവരെ വരുന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയാ, മെജോയ്ക്ക് ഇഷ്ടമുള്ള പോലെ മെജോയ്ക്ക് സന്തോഷം തരുന്ന നല്ല സിനിമകളുടെ ഭാഗമായിട്ട് അതെ ഇങ്ങനെ നിന്ന് അഭിനയിക്കാൻ പറ്റുന്ന നല്ല നല്ല പാട്ടുകളും നല്ല BGM ഒക്കെ ആയിട്ട് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും പ്രേക്ഷകരുമായിട്ട് നേരിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇടയിൽ നിൽക്കില്ല. ഇതുവരെ എന്റെ കരിയറിൽ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഇതെല്ലാം വേണം, കാരണം നിങ്ങളുടെ ഒരു സ്നേഹവും പ്രോത്സാഹനം തന്നെയാണ് നമുക്കൊരു എനർജി. നല്ലത് ചെയ്യാനും അതൊരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് വരുന്നത് തന്നെ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനമൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ തുടർന്നും നമുക്ക് വേണം. എല്ലാവരും ദൈവം കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. വെള്ളി നക്ഷത്രങ്ങളുടെ ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച. ലൊക്കേഷൻ കോട്ടസി നവരസ് സീ ഫുഡ് റെസ്റ്റോറന്റ്, ചിറ്റൂർ റോഡ്, എറണാകുളം.